നമസ്കാരം. നൈന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നൈന ക്രിയേഷൻസിൽ ഉണ്ടാക്കാൻ പോണത് ദോശ, ഇഡ്ലി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇനി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 നുള്ള് ജീരകമാണ്, നല്ല ജീരകം ചേർക്കണം. ജീരകം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഗോൾഡൻ കളറാവണ വരെ മൂപ്പിച്ചെടുക്കണം. കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സവാളയുടെ പകുതി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ മുഴുവനും സവാള വേണമെങ്കിൽ അങ്ങനെയാവാം, ചെറിയുള്ളി ആണെങ്കിൽ അങ്ങനെയാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനി കുറച്ച് ചൂന്നിയ മുളക്, കാന്താരി മുളകാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു മുറി നാളികേരം കഷ്ണങ്ങളാക്കിയതാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ ചിരകിയിട്ടിട്ടാലും മതി. ഞാനിപ്പോൾ ഇവിടെ അത് ചിരട്ടേന്ന് ഊരി പോകുന്ന കാരണം കഷ്ണമാക്കി ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബീട്രൂട്ട് ചേർക്കാം. പിന്നെ 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാവും. ഇപ്പം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ള് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ബീട്രൂട്ടിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ 1 ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണേ. ഞാനിത് നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചേർക്കണത്. ഇഞ്ചി ഇട്ടിട്ട് 1 മിനിറ്റ് നേരം വഴറ്റി. അതിന് ശേഷം ഇനി കുറച്ച് കറിവേപ്പിനെയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കൂട്ട് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് കുറച്ച് സമയം അരച്ചെടുത്തതാണ്. ഇതൊരു പകുതി അരവായിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്നും കൂടെ അരയ്ക്കാം. കടുകുമുളകും വറുത്തിടാൻ വേണ്ടി 1 ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുകുമുളകും വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്നും പരിപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്നും പരിപ്പ് മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം തരിതരിപ്പായി അരച്ചു വെച്ചേക്കണ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വഴറ്റിയിട്ട് അരച്ച ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഇതിന് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ദാ അടിപൊളി ചമ്മന്തി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സ്വാദുള്ളൊരു ചമ്മന്തിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തോളൂ. ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.